ഹായ് ഗായ്സ്, ഈ ഒരു വിൻ്റർ സീസണ് പറ്റിയിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് പാക്കാണ് നമ്മളിന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അത് നമ്മുടെ പപ്പായ വെച്ചിട്ടുള്ള കേട്ടോ, പഴുത്ത പപ്പായയാണ് ഞാൻ ഈ ഒരു പാക്കിന് വേണ്ടി മെയിനായിട്ട് എടുക്കുന്ന കാര്യം. ഇത് മാത്രമല്ല, ഇനിയും വരുന്നുണ്ട്. നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം മതിയാകും കേട്ടോ. ഇത് ഇതിൻ്റെ ഒരു ബേസാണ്, ഈ പറഞ്ഞ പോലെ അങ്ങ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ വീഡിയോ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഒരുപാട് വീഡിയോ ലെങ്തി ആയി പോകുന്നുണ്ട് എന്നുള്ളൊരു കംപ്ലയിൻറ്റ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ പറഞ്ഞു തീർക്കാവേ. അത് നമ്മൾ പപ്പായ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ച് മഷി പോലെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു വിൻ്റർ ടൈമിൽ നല്ലതാണ് ഗ്ലിസറിൻ കേട്ടോ. നമുക്ക് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈനെസ് ആയിട്ട് നമ്മുടെ ഫേസൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഈ ഒരു നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവില്ല കേട്ടോ. അതിന് വേണ്ടിയാണ് ഗ്ലിസറിൻ ആഡ് ചെയ്യാൻ പറഞ്ഞത്. പിന്നീട് നമ്മൾ ചേർക്കുന്നത് കോൺസ്റ്റാർച്ചിൻ്റെ പൗഡറാണ്. കോൺസ്റ്റാർച്ച് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ഫേസിൽ കിട്ടുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആ ഒരു സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും ഈ ഒരു കോൺസ്റ്റാർച്ച് ബെസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്ലിസറിൻ ചിലർക്ക് അലർജി ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഈ ഒരു ഗ്ലിസറിൻ്റെ ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് തൈര് അല്ലെങ്കിൽ പാൽ, ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കുക. മാക്സിമം ഗ്ലിസറിൻ തന്നെ ചേർക്കുക, കാരണം ഡ്രൈനെസ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അത് നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടേത് ഫേസിലും അതുപോലെ തന്നെ കയ്യിലും കഴുത്തിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ 20 മിനിറ്റ് ഫേസിൽ വെച്ചിരിക്കുക. എന്നതിന് ശേഷം വേണം കഴുകിക്കളയാനായിട്ട്. കഴുകുന്ന സമയത്ത് സോപ്പോ ഫേസ് വാഷോ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. ഒരു 6 മണിക്കൂർ നേരത്തേക്ക് ഫേസിൽ ഒന്നും തന്നെ ഉപയോഗിക്കരുത് കേട്ടോ. പ്ലെയിൻ വാഷ് മാത്രം കൊടുത്താൽ മതി. എന്നതിന് ശേഷം നമുക്ക് നല്ലൊരു ഫേസ് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നമ്മുടെ അലോവേറ ജെല്ലോ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി, ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇന്നെടുത്തുള്ള വീഡിയോ വെറും 2 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് താഴെ പറയാൻ കൂടി മറക്കരുത്. അപ്പോൾ പിന്നീട് വരുന്ന വീഡിയോ നമുക്ക് മാക്സിമം ഈ രീതിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം ഷംന.